ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസിങ് ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ കുറേ പേര് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട് നമുക്ക് വണ്ടി വാഷിങ്ങിനായാലും ഷൈനിങ്ങിനായാലും. ഷൈനിങ് എന്ന് വെച്ചാൽ നമ്മുടെ പോളിഷിങ്, പോളിഷിങ്ങിനായാലും കുറേ പൈസ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം, അതിന് എത്ര കോസ്റ്റ് വരും, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 രൂപയേ ഉള്ളൂ ഒരു വണ്ടി ഫുള്ള് നമ്മുടെ ഇത് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, പോളിഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെറും 10 രൂപ ചിലവാക്കിയാൽ മതി. പറയുകയാണെങ്കിൽ ഹൈ ഷൈൻ സ്പോഞ്ച്, ഇതാണ് പ്രോഡക്റ്റ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല, മിക്കവാറും നമ്മുടെ എല്ലാ ഈ ആക്സസറീസ് കിട്ടുന്ന ഷോപ്പുകളും പിന്നെ വണ്ടിയുടെ സ്പെയർ ഓയിൽ അങ്ങനെ കിട്ടുന്ന ഷോപ്പുകളിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. ഹൈ ഷൈൻ സ്പോഞ്ച്, ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ സ്പോഞ്ചിൻ്റെ തന്നെ. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്, വെറും 10 രൂപ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ വെറും 10 രൂപ ഉള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റത്തെ പരിപാടി, 15 മിനിറ്റത്തെ ജസ്റ്റ് വണ്ടിക്കകത്ത് അപ്ലൈ ചെയ്തിടുക, പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ അത് ക്ലീൻ ചെയ്ത് കഴിയുക. ഇപ്പോൾ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് എൻ്റെ വണ്ടിയുടെ കുറേ ബ്ലാക്ക് പോർഷൻസ് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ, അപ്പോൾ അത് ഫുള്ള് ഡള്ളായിട്ട് കിടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് തന്നെ ഒരുമാതിരി ഗ്രേഷ് കളർ ബ്ലാക്കൊക്കെ പോയി ഒരുമാതിരി ഗ്രേ കളറിനാണ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ യൂസ് ചെയ്ത സാധനമാണ്, അതുകൊണ്ട് അത് എല്ലാവർക്കും പറയാൻ തരും. കുറേ പേര് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട് ഈ വണ്ടി പോളിഷിങ്ങിനായാലും ഇപ്പോൾ കാര്യങ്ങളിൽ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് വീട്ടിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ല, അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ കളർ മൊത്തം ഈ സൈഡൊക്കെ ഫുള്ള് ഫെയ്ഡായിട്ടിരിക്കുക, ഫുള്ള് ഗ്രേ കളറായി മൊത്തത്തിൽ. വൈപ്പറിൻ്റെ സൈഡായാലും വെയിലും ഉള്ളൂ എന്നാണ്, വെയിലും കൊണ്ട് ഫുള്ള് ഗ്രേ കളറായി. പിന്നെ നമ്മുടെ മിററിൻ്റെ ഈ പോർഷൻ ഇതൊക്കെ ഫുള്ള് ഗ്രേ കളറായി. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ബ്ലാക്ക് മൊത്തത്തിൽ പോയി കഴിഞ്ഞു. നമ്മൾ വണ്ടിയുടെ ഇപ്പോൾ ഒരു കളറ് ഫുള്ള് ഡള്ളായി നിൽക്കുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഈ സ്പോഞ്ച് ഇരിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ സാധാ ഒരു സ്പോഞ്ചിന് കണക്കണം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നോക്കണം, ഇത് ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇത് ചെയ്ത് നമ്മളിപ്പോൾ മാക്സിമം ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അടിച്ച് ഫ്രണ്ട് വശം ഫുള്ളും. ഇപ്പം ഇപ്പം എന്താ കഴിഞ്ഞാൽ വൺ സൈഡ് ഫുള്ള് തേച്ചിട്ടുണ്ട്. വൺ സൈഡ് എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഫുള്ള് ഞാൻ തേച്ചിട്ടുണ്ട്. അപ്പം ഈ പോർഷൻ തേച്ചത് തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് നമ്മുടെ ഡിഫറൻസ് നോക്കിയാൽ മതി. ഇത് ഫുള്ള് ഗ്രേ കളറും മറ്റേത് നമ്മുടെ പഴയ കളറിലോട്ട് തന്നെ വരുവാണ്. പിന്നീട് ഇത് ഫുള്ള് ഇതാണ്ട് ഞാൻ ഇവിടെ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ അപ്പുറത്തെ കളറ് ഫുള്ള് ഫെയ്ഡും ഇത് നാച്ചുറൽ ബ്ലാക്കും പഴയ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്, മൊത്ത സൈഡും അപ്ലൈ ചെയ്തിട്ടുണ്ട്. മൊത്ത സൈഡിലും ഫുള്ള് ബ്ലാക്ക് ആയിട്ടിരിക്കുക. ഇനി ഇതൊരു ഇനി നമ്മൾ ഇന്നലെ ഇത് ഫുള്ള് ബോഡിയിലെല്ലാം അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് വണ്ടി മൊത്തത്തിൽ പോളിഷ് ചെയ്ത് ഞാൻ ഇന്നലെ അത് ചെയ്യാൻ വേണ്ടിയാണ്, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ആ ഒരു 2-3 പോർഷൻസ് മാത്രം ഒഴിച്ചിട്ടിരുന്നത്. ഞങ്ങളിപ്പോൾ ഇത് പെരട്ടിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായി ഇപ്പോൾ ഓൾറെഡി. ഈ 1.5 മണിക്കൂറാകുമ്പോൾ ഫുള്ള് വൈപ്പ് നല്ല കോട്ടൺ തുണിയിട്ട് ഫുള്ള് തുടച്ച് മാറ്റിയാൽ മതി. തുടച്ച് ആ ഒരു ഓയിൽനെസ് ഉണ്ട് ഈ പോളിഷിൻ്റെ, അപ്പോൾ ആ ഓയിൽനെസ് അങ്ങ് കളഞ്ഞ് കഴിഞ്ഞാൽ പഴയ രീതിയിൽ തന്നെ പോവും. ഇപ്പോൾ നോക്കിയറിയാം ഈ സൈഡ് ഫുള്ള് നല്ല രീതിയിലുള്ള ബ്ലാക്ക്, ആ പഴയ ഗ്രേയുടെ ഇതെല്ലാം പോയി നല്ല ബ്ലാക്ക് വന്നത്. ടയർ ഫുള്ള് ഈ സാധനം നമ്മുടെ ഈ ഹൈ ഷൈൻ എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റ് കൊണ്ട് മൊത്തത്തിൽ ഞാൻ ടയർ ഫുള്ള് പോളിഷും ചെയ്ത് 4 ടയറും പോളിഷ് ചെയ്ത് നമ്മുടെ ഫുൾ ബോഡി സൈഡും മേൾ ടോപ്പ് ബ്ലാക്ക് മൊത്തം പോളിഷ് ചെയ്തിട്ട് ഗ്ലാസ് മാത്രം നമ്മുടെ മിററും ഫ്രണ്ട് ബാക്ക് സൈഡ് ഗ്ലാസ് ആ ഗ്ലാസ്സുകൾ മാത്രം ഒരു കാരണവശാലും ഈ ഓയിൽ വെച്ച് തുടയ്ക്കല്. തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വെള്ളം വീഴുമ്പോഴൊക്കെ വല്ലാത്ത പോലെ നടക്കും. ഞാൻ ഈ ഗ്രില്ല് മൊത്തം അത് വെച്ച് പോളിഷ് ചെയ്തത്, മൊത്തത്തിൽ 2 ഗ്രില്ലും മൊത്തം അത് വെച്ച് പോളിഷ് ചെയ്ത് നിർത്തിയതായിരുന്നു. പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ 2 സൈഡിലെ ആ ബ്ലാക്ക് ഫുള്ള്, അതുകൊണ്ട് ഞാൻ ഇത് ഇന്നലെ പോളിഷ് ചെയ്തു. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി പോളിഷിങ് കഴിഞ്ഞ് വണ്ടി റണ്ണിങ്ങിൽ കൊണ്ടുവരുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി ഈ പ്രോഡക്റ്റ് എത്രത്തോളം നല്ലതാണെന്ന്. വണ്ടി ടയറും ബാക്ക് സ്പോയിലറും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഷൈനിങ് ആയിട്ട് തന്നെ നിൽക്കുന്ന, ബോഡി പാർട്ടും എല്ലാം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിരിക്കും ഈ പ്രോഡക്റ്റ് എത്രത്തോളം നല്ലതായിരിക്കും.